കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് അടിക്കടി കൊലപാതകങ്ങൾ നടത്തി ആർത്തട്ടഹസിക്കുമ്പോൾ ആ കേസുകളൊന്നും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ ഐ എക്ക് വിടാതെ തടഞ്ഞു വെച്ചത് ഈ പിണറായി സർക്കാരാണ്, സംസ്ഥാന സർക്കാരാണ്. ഈ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കേസുകൾ കൈമാറണമെങ്കിൽ ഒന്നുകിൽ സംസ്ഥാന സർക്കാർ അത് കൈമാറണം, അതല്ല എങ്കിൽ കോടതിയിൽ പോയി കോടതി ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ കൈമാറാൻ കഴിയൂ. ഇത് രണ്ടും നടക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞത് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവ് അതിദാരുണമായി കൊല്ലപ്പെട്ട കേസ്, ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസ്, അഭിമന്യു കൊല്ലപ്പെട്ട കേസ്, അങ്ങനെ അനവധി കേസുകൾ ഉണ്ടായിട്ട് ഒരൊറ്റ കേസ് പോലും ദേശീയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കാതെ ഈ പ്രതികളെ ഇപ്പോഴും പിടികൂടാതെ അവരെയൊക്കെ സഹായിച്ച് മുൻപോട്ട് പോയെങ്കിൽ ഇനി പിണറായിയുടെ ഔദാര്യം കേന്ദ്രത്തിന് ആവശ്യമില്ല. എൻ ഐ എ ഈ കേസുകൾ നേരിട്ടേറ്റെടുക്കുന്നു. കാരണം ഇത് ഭീകര സംഘടനകൾ നടത്തിയ ഭീകരാക്രമണമാണ്. അതുകൊണ്ട് ഭീകരാക്രമണത്തിന്റെ രീതിയിൽ തന്നെയാണ് ഈ കേസുകൾ പോകുന്നത്. ഇതുവരെ ഈ കേസുകളിലെ പല പ്രതികളെയും, അതായത് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലക്കേസിലെ പ്രതികളെ പലരെയും പിടികൂടിയിട്ടില്ല, ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികളെ പലരെയും പിടികൂടിയിട്ടില്ല. അതായത് ഒരു മെല്ലപ്പോക്ക് നയം നടത്തിക്കൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഈ കേസ് മാറാതെ മുൻപോട്ട് പോയിരുന്നെങ്കിൽ അതെല്ലാം ഇനി പഴങ്കഥ. ഇനി ഇവിടെ ആരുടെയും ഓർഡറുടെ ആവശ്യമില്ല, ഇനി ഇവിടെ ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ഈ കേസുകളെല്ലാം തന്നെ എൻ ഐയിലേക്ക് പോവുകയാണ്, അവർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ തന്നെ അവർ ആ ഒരു സൂചന നൽകിക്കഴിഞ്ഞു. ശ്രീനിവാസിന്റേത്, രഞ്ജിത്തിൻ്റെത്, അഭിമന്യുവിൻ്റെ, അതായത് സി പി എം കാരനായ എസ് എഫ് ഐ കാരനായ അഭിമന്യുവിൻ്റെ കേസ് അടക്കം പറഞ്ഞുകൊണ്ടാണ് നിരോധനത്തിലേക്ക് പോയത്. ഈ കേസുകളെല്ലാം തന്നെ വീണ്ടും എൻ ഐ എ അന്വേഷണത്തിലേക്ക് വരുന്നു. ഭീകരവാദ കേസുകളായി തന്നെ, തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടമായി തന്നെ, തീവ്രവാദ മോഡലിൽ നടന്ന കൊലപാതകങ്ങളായിട്ട് അത് അതിനെ ഇനി അന്വേഷിക്കും. ഏതായാലും ഇപ്പോൾ ഒളിവിൽ ഇരിക്കുന്നവരെയും ഒളിവിലിരുന്ന് സഹായിക്കുന്നവരും ഒക്കെ ഓർക്കുക, നിങ്ങളെ രാജ്യരാമായണം പൊക്കി ദില്ലിയിലാക്കി പൊട്ടിക്കെട്ടി ഈ മണ്ണിൽ കുഴിച്ചിട മൂടാൻ കഴിയുന്നൊരു സർക്കാരുണ്ടായെങ്കിൽ ഈ കൊലപാതകങ്ങൾക്കും അധിക നാൾ ഒളിച്ചിരിക്കാൻ കഴിയില്ല. അവരെ സഹായിക്കാൻ പച്ച വെളിച്ചമുണ്ടാകില്ല. കാരണം ആ പച്ച വെളിച്ചത്തിനോടോ അല്ലെങ്കിൽ പച്ച വെളിച്ചത്തെ നയിക്കുന്നവരോടോ അഭിപ്രായം ചോദിച്ചിട്ടല്ല എൻ ഐ എ വരുന്നതും കേസുകൾ അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.